എത്രയും വേഗം ഈ ദൌത്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീണ്ടും കോസ്റ്റ് ഗാർഡിന്റെ സഹായം ജില്ലാ ഭരണകൂടം തേടിയിട്ടുള്ളത്. 9 മണിയോടുകൂടി ഹെലികോപ്റ്റർ വീണ്ടും ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. അല്പസമയം മുൻപ് ഷാഫി പറമ്പിലെത്തുകയും ഈ ബാബുവിന്റെ ഉമ്മയോട് സംസാരിക്കുകയും പേടിക്കേണ്ടതില്ല, വിഷ്വൽസ് അടക്കം കാണിച്ചു കൊടുത്തു, മകൻ സേഫായിട്ടിരിക്കുന്ന വിഷ്വൽസ് അടക്കം കാണിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഉമ്മ ഇവിടെ പ്രതീക്ഷയോടുകൂടി മലയിലേക്ക് നോക്കി കാത്തിരിക്കുകയാണ്. ഉമ്മ, ഇത് കണ്ടിരുന്നോ ഈ മകൻ അവിടെ നിന്ന് കൈവീശി കാണിക്കുന്നത്? കണ്ടു അല്ലേ? ഇത് കാണുമ്പോ എത്രത്തോളം സന്തോഷമുണ്ട്? പ്രതീക്ഷയുണ്ട്, ഇവിടെ ഇറക്കിത്തരും. പ്രതീക്ഷ നിൽക്കുകയാണ്, അവന് അവിടെ നിൽക്കുകയാണ്. നിൽക്കുകയാണ് അല്ലെ? അവിടെ താഴെ ഇറങ്ങിയെന്ന് പറഞ്ഞു കേട്ടിണ്ടായിരുന്നു. താഴത്തേക്ക് ആദ്യം കണ്ട സ്ഥലത്ത് നിന്ന് അല്പം താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അല്ലെ? അവരും ഒത്തിരി അടുത്തേക്ക് എത്തിയെന്ന് പറയുന്നു രക്ഷാപ്രവർത്തകർ. എന്തായാലും ഇവിടെ എത്തുന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. പറഞ്ഞിരുന്നത് 11 മണിയോടുകൂടി ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്നായിരുന്നു. ആവുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എനിക്കിപ്പോഴും ഉള്ളത്. ഇപ്പൊ അവരെ നാട് മുഴുവൻ എന്തായാലും ഒപ്പമുണ്ട്. എല്ലാവരും ഉണ്ട്. ഉമ്മയുടെ വിഷ്വൽസ് ഇപ്പോ വരുന്നുണ്ട്. ദൗത്യസംഘം കൂടുതൽ അടുത്തേക്ക് എത്തുന്നു. 9 മണിക്ക് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ വീണ്ടും എത്തുന്നു. കൂടുതൽ ഊർജിതമായി രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഒരിക്കൽ കൂടി കോസ്റ്റ് ഗാർഡിന്റെ സഹായം തേടുന്നത്. 9 മണിക്ക് തന്നെ ഹെലികോപ്റ്റർ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി മുതൽ തന്നെ 20 ഓളം NDRFന്റെ സുരക്ഷാ സേന, അതായത് ഈ മല കയറുന്നതിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള 20 പേരാണ് ഇന്നലെ രാത്രി തന്നെ അവിടെ എത്തി നിലയുറപ്പിച്ചിട്ടുള്ളത്. തുടർന്ന് ഇന്നിപ്പോൾ NDRFന്റെ മറ്റൊരു സംഘം ഇന്ന് രാവിലെ അവിടേക്ക് കയറിയിട്ടുണ്ട്. റോപ്പ് ഉപയോഗിച്ച് കെട്ടി മുകളിലേക്ക് കയറുകയും അവിടെ എത്താൻ ഉള്ളൊരു ശ്രമമാണ് അവർ നടത്തുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ നേരത്തെ സംപ്രേഷണം ചെയ്ത വീഡിയോയിൽ ദൗത്യസംഘത്തിലുള്ള ആളുകൾ പറയുന്നത് അവിടേക്ക് കയറുമ്പോൾ ഇഴജന്തുക്കളുടെ വലിയ സാന്നിധ്യമുണ്ട്. അതിലൊരു വീഡിയോയിലെ സൗണ്ട് ശബ്ദത്തിൽ പറയുന്നത് കരടിയെ കണ്ടു എന്ന് തുടങ്ങിയ രീതിയിൽ അവരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. എന്നിരുന്നാലും ബാബു സുരക്ഷിത. 9 മണിയോടെ ഹെലികോപ്റ്റർ കൂടി രക്ഷാദൌത്യത്തിനായി എത്തിച്ചേരുമെന്നാണ്. നേരത്തെ അങ്ങനെ ഒരു ശ്രമം നടത്തി പരാജയപ്പെട്ടതാണ്. വീണ്ടും ആ ഒരു സാധ്യത നോക്കുകയാണ്, കാരണം ഏറെ നീട്ടിക്കൊണ്ടുപോവേണ്ടതില്ല രക്ഷാദൌത്യം എന്ന നിലയ്ക്കാണ്. അങ്ങനെ ഒരു സാധ്യത കൂടി വീണ്ടും പരിശോധിക്കും. അതേസമയം നിലവിൽ ഈ മലയുടെ മുകൾ ഭാഗത്തെത്തിയ രക്ഷാ സംഘം അതിനുള്ള എങ്ങനെ അവിടെ നിന്നും ബാബുവിനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള ആ ഒരു പ്രവർത്തനങ്ങളിലേക്കും നീങ്ങിയിട്ടുണ്ട്.